എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും നമ്മുടെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. പരീക്ഷ ഇനി അടുത്തില്ലേ? എല്ലാവരും തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സഹായിയാവും ഈ വീഡിയോ ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വൊക്കേഷണൽ സ്കിൽ വിഭാഗത്തിലെ 5 ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയ നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. ഒപ്പം ഓരോ പാഠത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യത്തിന്റെ മാതൃക നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ വർഷം ജനുവരി മുതൽ മാത്രമാണ് നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ സാധിച്ചത്. ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയും വീഡിയോ ക്ലാസ്സുകളിലൂടെയുമാണ് ഈ വർഷത്തെ അധ്യയന വർഷം നിങ്ങളുടെ കടന്നുപോയത്. ശരിയായ രീതിയിൽ അധ്യയനം നടക്കാത്തതിന്റെ ആശങ്കകൾ നിങ്ങൾക്കുണ്ടാകാം. ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ഭാരം കുറയ്ക്കുവാൻ സിലബസിലെ ഓരോ ഭാഗത്തു നിന്നും പ്രധാനപ്പെട്ട ആശയങ്ങൾ തിരഞ്ഞെടുത്ത് ഫോക്കസ് ഏരിയ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഫോക്കസ് ഏരിയ ഊന്നൽ കൊടുത്ത് നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് ഈ വർഷം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് മാത്രവുമല്ല, പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കൂടുതൽ കൂൾ ഓഫ് ടൈം, കൂടുതൽ ചോയ്സുകൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഭയമൊന്നും കൂടാതെ ഉത്തരങ്ങൾ എഴുതാൻ സഹായിക്കും. ഇനി നമ്മൾക്ക് ഫോക്കസ് ഏരിയ ആസ്പദമാക്കിയുള്ള വീഡിയോയിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കോവിഡ് മൂലമുണ്ടായ പ്രത്യേക സാഹചര്യമൊക്കെ നിങ്ങൾ എല്ലാവരും അതിജീവിച്ചു. മാർച്ച് മാസത്തെ പബ്ലിക് എക്സാം എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങൾ എല്ലാവരും. പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ നേരിടാനായി ഗാർഡനർ വിഷയത്തിലെ ആദ്യത്തെ യൂണിറ്റായ ന്യൂട്രീഷൻ ആൻഡ് ഇറിഗേഷൻ എന്ന ടോപ്പിക്കും അതിലെ ഫോക്കസ് ഏരിയയും അവയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മാതൃകാ ചോദ്യങ്ങളും പരിചയപ്പെടുത്തുക എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. നമുക്ക് ഫോക്കസ് ഏരിയാസ് ഓരോന്നായിട്ട് പരിശോധിക്കാം. യൂണിറ്റ് 1 ഫോക്കസ് ഏരിയാസ്. ഫസ്റ്റ് 1, ക്ലാസിഫിക്കേഷൻ ഓഫ് മെനുവേഴ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. സെക്കൻഡ് 1, ഗ്രീൻ മെനുവേഴ്സ് ആൻഡ് ബയോ ഫെർട്ടിലൈസേഴ്സ്. തേർഡ് 1, മെത്തേഡ്സ് ഓഫ് മെനുവർ ആൻഡ് ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ. ഫോർത്ത് 1, ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ. ഫിഫ്ത് 1, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡ്രിപ്പ് ആൻഡ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. ഒന്നാമത്തെ ഫോക്കസ് ഏരിയ ക്ലാസിഫിക്കേഷൻ ഓഫ് മെനുവേഴ്സ് ആണ്. മെനുവേഴ്സ് അഥവാ ജൈവവളങ്ങൾ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഉത്ഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ക്ലാസിഫിക്കേഷനിൽ ജൈവവളങ്ങളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു: മെനുവേഴ്സ് ഓഫ് പ്ലാന്റ് ഓറിജിൻ, മെനുവേഴ്സ് ഓഫ് ആനിമൽ ഓറിജിൻ, കോമ്പോസിറ്റ് മെനുവേഴ്സ്. അടുത്തത് ന്യൂട്രിയൻ കോൺസെൻട്രേഷൻ അഥവാ പോഷകമൂലകങ്ങളുടെ അളവിന്റെ അടിസ്ഥാനത്തിൽ ജൈവവളങ്ങളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: ബൾക്കി ഓർഗാനിക് മെനുവേഴ്സ്, കോൺസെൻട്രേറ്റഡ് ഓർഗാനിക് മെനുവേഴ്സ്. ഈ ഓരോ വളങ്ങൾ എന്താണെന്നും അവയുടെ സബ് ക്ലാസിഫിക്കേഷനും ഉദാഹരണങ്ങളും വിശദമായി പഠിക്കണം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ്. രാസവളങ്ങളെ പ്രധാനമായിട്ട് മൂന്നായി തരംതിരിച്ചിരിക്കുന്നു: സ്ട്രെയിറ്റ് ഫെർട്ടിലൈസേഴ്സ്, കോംപ്ലക്സ് ഫെർട്ടിലൈസേഴ്സ്, മിക്സഡ് ഫെർട്ടിലൈസേഴ്സ്. സ്ട്രെയിറ്റ് ഫെർട്ടിലൈസേഴ്സ് അഥവാ നേർവളങ്ങളെ വീണ്ടും നൈട്രജനസ് ഫെർട്ടിലൈസേഴ്സ്, ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസേഴ്സ്, പൊട്ടാസ്യം ഫെർട്ടിലൈസേഴ്സ് എന്നിവയായി തരംതിരിച്ചിട്ടുണ്ട്. എല്ലാ വളങ്ങളുടെയും പേരും ക്ലാസിഫിക്കേഷനും ഉദാഹരണവും നന്നായി പഠിക്കണം. ഫെർട്ടിലൈസേഴ്സ് അഥവാ സൂക്ഷ്മാണുവളങ്ങൾ. ഈ ഫോക്കസ് ഏരിയയിൽ ജീവാണുവളങ്ങളുടെ ഡെഫിനിഷൻ, അവ എങ്ങനെയാണ് ചെടിയുടെ വളർച്ചയെ സഹായിക്കുന്നത്, അവയുടെ ഉദാഹരണം എന്നിവയാണ് നോക്കേണ്ടത്. ഗ്രീൻ മെനുവേഴ്സ് അഥവാ പച്ചിലവളങ്ങൾ. പച്ചിലവളങ്ങൾ എന്താണെന്നും അവയുടെ പ്രയോഗരീതിയും ഉദാഹരണങ്ങളുമാണ് ഈ ഫോക്കസ് ഏരിയയിൽ ഉള്ളത്. ഗ്രീൻ മെനുവറിന്റെ പ്രയോഗരീതി അഥവാ മെത്തേഡ്സ് ഓഫ് ആപ്ലിക്കേഷൻ പ്രധാനമായിട്ടും രണ്ടു തരത്തിലാണ്: ഗ്രീൻ മെനുവറിംഗ് ഇൻസിറ്റുവും ഗ്രീൻ ലീഫ് മെനുവറിംഗും. ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളും ഉദാഹരണങ്ങളും നിങ്ങൾ വ്യക്തമായി തിരിച്ചറിയണം. മെത്തേഡ്സ് ഓഫ് മെനുവർ ആൻഡ് ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ. ജൈവവളങ്ങളും രാസവളങ്ങളും മണലിട്ട് കൊടുക്കുന്ന വിവിധ മാർഗങ്ങളാണ് ഈ ഫോക്കസ് ഏരിയയിൽ പഠിക്കുന്നത്. ജൈവവളങ്ങൾ നിലമൊരുക്കുമ്പോൾ തന്നെ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നു. എന്നാൽ ഖരാവസ്ഥയിലുള്ള രാസവളങ്ങൾ ഇട്ടുകൊടുക്കുന്നതിന് പ്രധാനമായും 4 രീതികളാണുള്ളത്: 1, ബ്രോഡ്കാസ്റ്റിംഗ്; 2, ബാൻഡ് പ്ലേസ്മെന്റ്; 3, പോയിന്റ് പ്ലേസ്മെന്റ്; 4, റിംഗ് ആപ്ലിക്കേഷൻ. അടുത്തത് ദ്രാവക രൂപത്തിലുള്ള രാസവള പ്രയോഗങ്ങളാണ്. ഇവ 3 രീതിയാണുള്ളത്: ഫോളിയർ ആപ്ലിക്കേഷൻ, ഫെർട്ടിഗേഷൻ, റൂട്ട് ഡിപ്പ്. വിവിധ ജലസേചന മാർഗങ്ങളെക്കുറിച്ചാണ് ഈ ഫോക്കസ് ഏരിയയിൽ നിങ്ങൾ പഠിക്കുന്നത്. പ്രധാനമായും 3 രീതികളാണ് ഉള്ളത്. ഫസ്റ്റ് 1, സർഫസ് ഇറിഗേഷൻ അഥവാ ഉപരിതല ജലസേചന മാർഗം. ഇതിൽ 5 രീതികളാണുള്ളത്:
ഫ്ലഡ് ഇറിഗേഷൻ, ഫറോ ഇറിഗേഷൻ, ബോർഡർ സ്ട്രിപ്പ് ഇറിഗേഷൻ, ചെക്ക് ബേസിൻ ഇറിഗേഷൻ, ബേസിൻ ഇറിഗേഷൻ. രണ്ടാമത്തേത് സബ്സർഫസ് ഇറിഗേഷൻ മെത്തേഡ്സ്. മൂന്നാമത്തേത് സ്പെഷ്യലൈസ്ഡ് ഇറിഗേഷൻ മെത്തേഡ്സ്. സ്പ്രിംഗ്ലർ ഇറിഗേഷൻ അഥവാ തളിനന, ഇവയുടെ ഡെഫിനിഷൻ, അവയുടെ ഗുണങ്ങൾ, ദോഷങ്ങൾ എന്നിവയാണ് ഈ ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളത്. ഡ്രിപ്പ് ഇറിഗേഷൻ അഥവാ തുള്ളിനന, ഡ്രിപ്പ് ഇറിഗേഷന്റെ ഡെഫിനിഷൻ, ഇവയുടെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് ഈ ഫോക്കസ് ഏരിയയിൽ പഠിക്കേണ്ടത്. യൂണിറ്റ് ഒന്നിനെ അടിസ്ഥാനമാക്കി ചില മാതൃകാ ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആദ്യമായി 2 മാർക്കിന്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സ്ട്രെയിറ്റ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് മിക്സഡ് ഫെർട്ടിലൈസേഴ്സ്. നേർവളങ്ങളും മിശ്രവളങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വ്യക്തമാക്കുക. ഇതിന് ഉത്തരമായി നിങ്ങൾ സ്ട്രെയിറ്റ് ഫെർട്ടിലൈസേഴ്സ് എന്താണെന്നും മിക്സഡ് ഫെർട്ടിലൈസേഴ്സ് എന്താണെന്നും വിശദമായി എഴുതണം. ഇതിന് 2 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അടുത്തത് 3 മാർക്കിന്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദ മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഇൻ ലിക്വിഡ് ഫോം. ദ്രാവക രൂപത്തിലുള്ള രാസവളങ്ങളുടെ പ്രയോഗ രീതികളെക്കുറിച്ച് വിശദീകരിച്ച് എഴുതുക. ദ്രാവക രൂപത്തിലുള്ള രാസവള പ്രയോഗങ്ങൾ 3 തരത്തിലാണ്. 1. ഫോളിയർ ആപ്ലിക്കേഷൻ, ഫെർട്ടിഗേഷൻ, റൂട്ട് ഡിപ്പ്. ഇവ 3 നിങ്ങൾ വിശദമായി എഴുതണം. അടുത്തത് 4 മാർക്കിന്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ? റൈറ്റ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. സ്പ്രിംഗ്ലർ ജലസേചനം എന്നാൽ എന്ത്? ഇവയുടെ ഗുണങ്ങളും ദോഷങ്ങളും എഴുതുക. ഇതിനുത്തരമായി നിങ്ങൾ എഴുതേണ്ടത് സ്പ്രിംഗ്ലർ ഇറിഗേഷന്റെ ഡെഫിനിഷൻ അഥവാ നിർവചനം, കൂടാതെ 3 ഗുണങ്ങളും 3 ദോഷങ്ങളും. അങ്ങനെ ആകെ 4 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. യൂണിറ്റ് 1 ഫോക്കസ് ഏരിയകളും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവർക്കും പരീക്ഷയിൽ നല്ലൊരു വിജയം കൈവരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെഷൻ നിർത്തുന്നു. താങ്ക് യു. കെയർ ആൻഡ് മെയിന്റനൻസ് ഓഫ് ഗാർഡൻ എന്ന 2 യൂണിറ്റിലെ ഫോക്കസ് ഏരിയകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ യൂണിറ്റിൽ പ്രധാനമായും 2 ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനായി ഉള്ളത്. 1 പെസ്റ്റ് മാനേജ്മെന്റ്, 2 കൾച്ചറൽ പ്രാക്ടീസസ്. പെസ്റ്റ് മാനേജ്മെന്റിലെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. 1 ഇമ്പോർട്ടന്റ് ഇൻസെക്ട് പെസ്റ്റ് ഓർഡേഴ്സ്, 2 നേച്ചർ ഓഫ് ഇൻസെക്ട് പെസ്റ്റ് ഡാമേജ്, 3 കോമൺ പ്ലാന്റ് ഡിസീസ് സിംപ്റ്റംസ്, 4 കോമൺ വീഡ്സ് ആൻഡ് ദെയർ ക്ലാസിഫിക്കേഷൻ, 5 IPDM. ഇനി കൾച്ചറൽ പ്രാക്ടീസസിലെ ഫോക്കസ് ഏരിയകൾ ഏതൊക്കെയാണ്? 1 മൾച്ചിങ്, 2 പ്രോണിങ്, 3 ട്രെയിനിങ്. ഇനി ഈ ഫോക്കസ് ഏരിയകളിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. ആദ്യം പെസ്റ്റ് അല്ലെങ്കിൽ കീടം എന്ന നിർവചന പരിധിയിൽ ഉൾപ്പെടുന്നവയാണ് ഇൻസെക്ട് പെസ്റ്റ് അല്ലെങ്കിൽ ഷഡ്പദ കീടങ്ങൾ, നോൺ ഇൻസെക്ട് പെസ്റ്റ് ഷഡ്പദ ഇതര കീടങ്ങൾ, ഡിസീസസ് അഥവാ രോഗങ്ങൾ, വീഡ്സ് അല്ലെങ്കിൽ കളകൾ. ഇവയിൽ ഇൻസെക്ട് പെസ്റ്റുകൾ വളരെ വലിയ ഒരു വിഭാഗമാണ്. ഇവയുടെ 5 പ്രധാനപ്പെട്ട ഓർഡറുകളെക്കുറിച്ചും അതിൽ ഉൾപ്പെടുന്ന ഷഡ്പദ കീടങ്ങളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓർഡർ കോളിയോപ്റ്റിറ, ഓർഡർ ലെപ്പിഡോപ്റ്റിറ, ഓർഡർ ടൈസനോപ്റ്റിറ, ഓർഡർ ഹെമിപ്റ്റിറ, ഓർഡർ ഓർത്തോപ്റ്റിറ. പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് കീടങ്ങളുടെ ആക്രമണത്തിന്റെ വിവിധ ലക്ഷണങ്ങൾ. ച്യൂയിങ് ആൻഡ് കട്ടിംഗ് ടിഷ്യൂസ് ഓഫ് ദ ഹോസ്റ്റ്, മൈനിങ് ഇൻ ദ ലീഫ്, ബോറിങ് ഇൻ ദ ഹോസ്റ്റ്, എല്ലോയിങ് ആൻഡ് ഡ്രൈയിങ് ഓഫ് ഫോളിയേജ്, ഗോൾസ്. ഇനി നമ്മൾ പ്രധാന സസ്യരോഗ ലക്ഷണങ്ങളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. സൂക്ഷ്മജീവികളായ കുമിളുകൾ, ബാക്ടീരിയകൾ, വൈറസുകൾ എന്നിവയാണ് ഇവയ്ക്ക് കാരണമാകുന്നത്. ഏകദേശം 11 സസ്യരോഗ ലക്ഷണങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അവയേതൊക്കെയാണ്? ലീഫ് സ്പോട്ട്, നെക്രോസിസ്, ലീഫ് മൊസൈക്ക്, വിൽറ്റ്, ഡാമ്പിംഗ് ഓഫ്, ഡൈബാക്ക്, ലീഫ് കേൾ, റസ്റ്റ്, പൗഡറി മിൽഡ്യൂ, ബ്ലൈറ്റ്, ഫ്ലവർ ബഡ് റോട്ട് എന്നിവയാണ്. കളകളുടെ വർഗീകരണമാണ് അടുത്തത്. ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ജീവിത കാലയളവനുസരിച്ച് കളകളെ ആനുവൽസ്, ബയനിയൽസ്, പെരനിയൽസ് എന്നിങ്ങനെ
തരംതിരിച്ചിരിക്കുന്നു. എക്കോളജിക്കൽ അഫിനിറ്റീസ് അല്ലെങ്കിൽ ഏത് കാലാവസ്ഥയിലാണ് അവ കാണപ്പെടുന്നത് എന്നതിനെ അനുസരിച്ച് പെറ്റ് ലാൻഡ് വീഡ്സ്, ഗാർഡൻ ലാൻഡ് വീഡ്സ്, ഡ്രൈ ലാൻഡ് വീഡ്സ് എന്നിങ്ങനെ കളകളെ തരംതിരിച്ചിരിക്കുന്നു. പ്രധാനപ്പെട്ട കീടരോഗ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നതാണ് അടുത്ത ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. IPDM അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് ആൻഡ് ഡിസീസ് മാനേജ്മെൻറ്റ് എന്നാൽ എന്താണ്? സംയോജിത കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ, അതായത് രാസ കീടനാശിനി എന്നത് കീടനിയന്ത്രണത്തിലെ അവസാന വാക്കാണ്. മറ്റ് വ്യത്യസ്ത തരം നിയന്ത്രണ മാർഗങ്ങളുണ്ട്. അവ ഏതൊക്കെയാണ്? കൾച്ചറൽ മെത്തേഡ്സ്, മെക്കാനിക്കൽ മെത്തേഡ്സ്, ബയോളജിക്കൽ മെത്തേഡ്സ്, ഫിസിക്കൽ മെത്തേഡ്സ് ആൻഡ് കെമിക്കൽ മെത്തേഡ്സ്. ഇൻസെക്ടിസൈഡ് ഫോർമുലേഷൻസ് അല്ലെങ്കിൽ രാസ കീടനാശിനികൾ മാർക്കറ്റിൽ ലഭ്യമാകുന്ന വ്യത്യസ്ത രൂപികകൾ ഏതൊക്കെയാണ്? ഉദാഹരണത്തിന് ഡസ്റ്റ്, ഗ്രാനുവൽസ് മുതലായവ. അതുപോലെ തന്നെ രാസ കുമിൾനാശിനികളുടെ ക്ലാസിഫിക്കേഷൻ, സിസ്റ്റമിക് ഫംഗിസൈഡ്സ്നും കോണ്ടാക്ട് ഫംഗിസൈഡ്സ്നും അവയെ തരംതിരിച്ചിട്ടുണ്ട്. അവയുടെ ഉദാഹരണങ്ങൾ ഫംഗിസൈഡ്സ് അല്ലെങ്കിൽ കുമിൾനാശിനി പ്രയോഗിക്കുന്ന വിവിധ രീതികൾ ഏതൊക്കെയാണ് എന്നിവയും ഈ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. പരിപാലന മുറകളിൽ പ്രധാനപ്പെട്ട മറ്റു പ്രവൃത്തികളാണ് മൾച്ചിങ് അല്ലെങ്കിൽ പുതയിടൽ, പ്രൂണിങ് അഥവാ കൊമ്പുകോതൽ, ട്രെയിനിങ് അഥവാ രൂപനിയന്ത്രണം. പ്രൂണിങ്ങിന് പ്രധാനമായും 5 മാർഗങ്ങളുണ്ട്: ഡിസ്ബഡിങ്, പിഞ്ചിങ്, ഹെഡിങ് ബാക്ക്, തിന്നിങ് ഔട്ട്, റൂട്ട് പ്രൂണിങ്. ട്രെയിനിങ് അല്ലെങ്കിൽ രൂപനിയന്ത്രണത്തിന് 3 രീതികളുണ്ട്: ഓപ്പൺ സെൻറ്റർ സിസ്റ്റം, സെൻട്രൽ ലീഡർ സിസ്റ്റം, മോഡിഫൈഡ് ലീഡർ സിസ്റ്റം. രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ചില മാതൃകാ ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. 1 മാർക്കിനുള്ള ഒരു ചോദ്യമാണിത്. ചൂസ് ദ കറക്റ്റ് ആൻസർ. ഡാഷ് കളർ സ്റ്റിക്കി ട്രാപ്സ് ആർ യൂസ് ടു അട്രാക്ട് വൈറ്റ് ഫ്ലൈസ്, ബ്രാക്കറ്റിൽ ഗ്രീൻ, യെല്ലോ, ബ്ലാക്ക്. ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. വെള്ളീച്ചകളെ ആകർഷിക്കുവാനായി ഡാഷ് നിറത്തിലുള്ള പശക്കെണികൾ ഉപയോഗിക്കുന്നു: പച്ച, മഞ്ഞ, കറുപ്പ്. ഇതിൻ്റെ ശരിയായ ഉത്തരം യെല്ലോ അല്ലെങ്കിൽ മഞ്ഞക്കെണി എന്നുള്ളതാണ്. 2 മാർക്കിൻ്റെ ഒരു മാതൃകാ ചോദ്യം നമുക്ക് നോക്കാം. ഗിവൻ ബിലോ ആർ ദ സിംപ്റ്റംസ് ഓഫ് പ്ലാന്റ് ഡിസീസസ്, റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ഈച്ച്. എ മൊസൈക്ക്, ബി ബ്ലൈറ്റ്, സി പൗഡറി മിൽഡ്യു, ഡി റസ്റ്റ്. താഴെ തന്നിരിക്കുന്ന സസ്യരോഗ ലക്ഷണങ്ങളെക്കുറിച്ച് ഒരു ലഘു കുറിപ്പ് എഴുതുക. എ മൊസൈക്ക്, ബി കരിച്ചിൽ, സി ചൂർണപ്പൂപ്പ്, ഡി തുരുമ്പ് രോഗം. അതിൻ്റെ ഉത്തരം എ മൊസൈക്ക് എന്ന് എഴുതിയിട്ട് അതിനെക്കുറിച്ച് ഒരു വാചകത്തിൽ കവിയാതെ നമുക്ക് വിശദീകരിക്കാം. ബി എന്നുള്ളത് ബ്ലൈറ്റ്, അതിനെക്കുറിച്ച് ഒരു വാചകത്തിൽ കവിയാതെ വിശദീകരിക്കാം. പൗഡറി മിൽഡ്യൂ, അതിനെക്കുറിച്ച് എഴുതാം. ഡ്രസ്റ്റ് എന്നുള്ളതും ഒരു വാചകത്തിൽ കവിയാതെ നമുക്ക് വിശദീകരിക്കാം. വാട്ട് ഈസ് IPDM? എക്സ്പ്ലെയിൻ ഇറ്റ്സ് വേരിയസ് കോമ്പണൻസ്. എന്താണ് IPDM? അതിൻ്റെ വിവിധ ഘടകങ്ങൾ വിശദീകരിക്കുക. ഇങ്ങനെ 4 മാർക്കിൻ്റെ ഒരു ചോദ്യം ചോദിച്ചാൽ IPDM ഫുൾ ഫോം എഴുതി വിവിധ നിയന്ത്രണ മാർഗങ്ങൾ പോയിൻ്റായിട്ട് എഴുതിയാൽ മാത്രം പോരാ. ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഓരോ പോയിൻ്റും വിശദീകരിച്ച് എഴുതുക. ഇനി നമുക്ക് 3-ാമത്തെ പാഠമായ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ലോഡിന്റെ ഫോക്കസ് ഏരിയ ഏതൊക്കെയാണെന്ന് നോക്കാം. പുൽത്തകിടി നിർമ്മാണത്തെ പറ്റിയും അതിന് ഉപയോഗിക്കുന്ന വിവിധയിനം പുല്ലുകളെ പറ്റിയും പുൽത്തകിടിയുടെ പരിപാലനത്തെ പറ്റിയുമാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചത്. 2 ഫോക്കസ് ഏരിയയാണ് ഈ പാഠത്തിലുള്ളത്. 1-ാമത്തേത് മെത്തേഡ്സ് യൂസ്ഡ് ഫോർ പ്ലാന്റിങ് ഓഫ് ലോൺ. 2-ാമത്തേത് ഡിഫറെന്റ് ഓപ്പറേഷൻസ് ഫോർ മെയിൻറ്റെയിനിങ് എ ലോൺ. ഇനി ഓരോന്നായി നമുക്ക് വിശദമായി പരിചയപ്പെടാം. ഒരു ലോൺ ഉണ്ടാക്കാനുള്ള വിവിധ രീതികളാണ് ആദ്യത്തെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്നത്. 6 രീതികളാണുള്ളത്. 1-ാമത്തേത് സീഡിംഗ്, ഒരുക്കിയ നിലത്തിലേക്ക് വിത്ത് പാകുന്ന രീതിയാണിത്. 2-ാമത്തേത് ടർഫിംഗ്,
ഇവിടെ പുല്ലിന്റെ ചെറിയ ബ്ലോക്കുകൾ ഒരുക്കിയ നിലത്തിൽ ടൈൽ പാകുന്നത് പോലെ ഒന്നിനോടൊന്ന് ചേർത്ത് നിരത്തുന്നു. മൂന്നാമത്തേത് ടർഫ് പ്ലാസ്റ്ററിംഗ്. ഇവിടെ പുല്ലുകളെ കഷ്ണങ്ങളാക്കി മണ്ണും പച്ചച്ചാണകവും വെള്ളവുമായി ചേർത്ത് നനഞ്ഞ മണ്ണിൽ പരത്തുന്നു. അടുത്തത് ഡിബ്ലിംഗ്. പുല്ലുകളുടെ ചെറിയ ബഞ്ചുകൾ നിശ്ചിത സ്പേസിംഗിൽ ഒരുക്കിയ നിലത്ത് നടുന്നു. അടുത്ത മെത്തേഡാണ് ലോൺ മേക്കിംഗ് ബൈ ബ്രിക്കിംഗ്. ആരോഗ്യമില്ലാത്ത പുല്ലുകളെ മാറ്റി അവിടെ നല്ല പുല്ലുകൾ നടുന്ന ഒരു രീതിയാണിത്. അവസാനത്തെ മെത്തേഡാണ് സ്പ്രിംഗ്ലിംഗ്. ഇവിടെ പുല്ലുകൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് ഒരുക്കിയ നിലത്ത് അടുത്തടുത്തായി മഴക്കാലത്ത് നടുന്നു. ഇനി രണ്ടാമത്തെ ഫോക്കസ് ഏരിയയിലേക്ക് കടക്കാം. പുൽത്തകിട് സംരക്ഷിക്കുന്നതിനുള്ള 8 പരിചരണ രീതികളാണ് ഇതിലുള്ളത്. അവയെ ഓരോന്നായി നോക്കാം. ആദ്യത്തേത് മോവിംഗ്. പുല്ലിന്റെ ഉയരം ക്രമീകരിച്ച് നിർത്തുന്ന പ്രക്രിയയാണിത്. രണ്ടാമത്തേത് റോളിംഗ്. പുൽത്തകിട് നിരപ്പായി സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഇത്. മൂന്നാമത്തേത് വീഡിംഗ് അഥവാ കള നിയന്ത്രണം. നാലാമത്തേത് സ്ക്രേപ്പിംഗ് ആൻഡ് റേക്കിംഗ്. വേരു പടലത്തിന്റെ ഭാഗത്ത് കാണപ്പെടുന്ന കട്ടിയായ പ്രതലത്തെ മാറ്റാനുള്ള മണ്ണിളക്കൽ പ്രക്രിയയാണ് സ്ക്രേപ്പിംഗ് ആൻഡ് റേക്കിംഗ്. അടുത്തത് മാനുവറിംഗ്. മണ്ണിളക്കിയ ശേഷം മണ്ണും മണലും പച്ചില വളവും ചേർത്തുണ്ടാക്കിയ കമ്പോസ്റ്റ് പുൽത്തകിടിക്ക് മുകളിൽ ഇട്ടുകൊടുക്കാവുന്നതാണ്. ആറാമത്തേത് ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ. 0.3% വീര്യമുള്ള യൂറിയ ലായനി ലോണിൽ സ്പ്രേ ചെയ്യാവുന്നതാണ്. അടുത്തത് ഇറിഗേഷൻ. പല തവണകളായി കുറേശ്ശെ വെള്ളം നൽകുന്നതാണ് ലോണിന് നല്ലത്. സ്പ്രിംഗ്ലർ ഇറിഗേഷനാണ് ഏറ്റവും അനുയോജ്യം. അവസാനത്തേത് പെസ്റ്റ് ആൻഡ് ഡിസീസ് മാനേജ്മെന്റ്. ലോണിൽ കാണുന്ന പ്രധാനപ്പെട്ട കീടങ്ങളാണ് ടെർമൈറ്റ്സ്, ഗ്രബ്സ്. അതുപോലെ പ്രധാനപ്പെട്ട രോഗങ്ങളാണ് ഫെയറി റിംഗ്, ബ്രൌൺ പാച്ച്, പൗഡറി മൈൽഡ്യൂ. ഇനി ഈ പാഠത്തിൽ നിന്നുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. 1 മാർക്കിന് 2 ക്വസ്റ്റ്യൻസ് ആണ് നൽകിയിരിക്കുന്നത്. ആദ്യത്തേത് ക്യുക്കസ്റ്റ് മെത്തേഡ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് എ ലോൺ. അതിന്റെ ഉത്തരം ടർഫിംഗ്. രണ്ടാമത്തേത് നെയിം ആൻ ഇമ്പോർട്ടന്റ് പെസ്റ്റ് അഫക്റ്റിംഗ് ലോൺ. അതിന്റെ ഉത്തരം ടെർമൈറ്റ് അല്ലെങ്കിൽ ഗ്രബ്. ഏതെഴുതിയാലും 1 മാർക്ക്. ഇനി 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തേത് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ടർഫിംഗ് ആൻഡ് ടർഫ് പ്ലാസ്റ്ററിംഗ്. ടർഫിംഗ് എന്താണെന്ന് എഴുതുന്നതിന് 1 മാർക്ക്, ടർഫ് പ്ലാസ്റ്ററിംഗ് എന്താണെന്ന് എഴുതുന്നതിന് 1 മാർക്ക്. അങ്ങനെ ടോട്ടൽ 2 മാർക്ക്. അതുപോലെ തന്നെ അടുത്തത് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ മൂവിംഗ് ആൻഡ് റോളിംഗ്. മുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ മൂവിംഗ് എന്താണെന്ന് എഴുതുന്നതിനും റോളിംഗ് എന്താണെന്ന് എഴുതുന്നതിനും 1 മാർക്ക് വീതം, ടോട്ടൽ 2 മാർക്ക്. അടുത്തത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഡിഫറന്റ് മെത്തേഡ്സ് യൂസ്ഡ് ഫോർ മേക്കിംഗ് എ ലോൺ. 6 മെത്തേഡ്സ് ആണുള്ളത്. ഓരോ മെത്തേഡിനെ കുറിച്ച് 1 സെന്റൻസ് എഴുതുക. ഓരോ മെത്തേഡിനും 1/2 മാർക്ക്. അങ്ങനെ ടോട്ടൽ 3 മാർക്ക്. ഇനി 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദ കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ലോൺ. അതായത് ലോണിലെ വിവിധ പരിചരണ മുറകളെ കുറിച്ച് എഴുതുക. 8 പരിചരണ മുറകളാണ് ഇവിടെ എഴുതേണ്ടത്. ഓരോന്നിനെയും കുറിച്ച് 1 സെന്റൻസ് എഴുതുക. ഓരോ പരിചരണ മുറയ്ക്കും 1/2 മാർക്ക്. അങ്ങനെ ടോട്ടൽ 4 മാർക്ക്. അടുത്തതായി ബേസിക് ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ് ആൻഡ് ഗാർഡൻ കമ്പോണൻസ് എന്ന 4-ാമത്തെ യൂണിറ്റിലെ ഫോക്കസ് ഏരിയാസ് വിശകലനം ചെയ്യാം. ഗാർഡനർ ജോബ് റോളിന്റെ സിലബസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണിത്. ഉദ്യാനങ്ങളെ മനസ്സിലാക്കുവാനും ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പ് ഗാർഡനുകൾ ഡിസൈൻ ചെയ്യുവാനും പ്രായോഗിക തലത്തിൽ തന്നെ സഹായകമാകുന്ന ഒട്ടേറെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പാഠമാണിത്. ഈ യൂണിറ്റിലെ ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 5 ഫോക്കസ് ഏരിയാസ് ആണ് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. പ്രിൻസിപ്പിൾസ് ഓഫ് ലാൻഡ്സ്കേപ്പിംഗ്, ഫീച്ചേഴ്സ് ഓഫ് ഗാർഡൻ, ഡിഫറൻറ്റ് സ്റ്റൈൽസ് ഓഫ് ഗാർഡൻ, ഫീച്ചേഴ്സ് ഓഫ് ജാപ്പനീസ് ഗാർഡൻ, ഇൻഡോർ ഗാർഡൻ. ഇവ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഈ ആശയങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് ഓർമ്മ പുതുക്കാം. ആദ്യത്തെ ഫോക്കസ് ഏരിയയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ലാൻഡ്സ്കേപ്പിംഗ്. ഉദ്യാനം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട തത്വങ്ങളാണിത്. പ്രധാനമായും 8 തത്വങ്ങളാണുള്ളത്. ഏതൊക്കെയാണവ? ഉദ്യാന ഘടകങ്ങൾ തമ്മിലുള്ള ഐക്യം അഥവാ യൂണിറ്റി, ദൃശ്യപരമായ സന്തുലനം അഥവാ ബാലൻസ്, ഉദ്യാനത്തിന്റെ താളം അഥവാ റിതം, കമ്പോണൻസ് തമ്മിൽ കളർ, ടെക്സ്ചർ എന്നിവയിലുള്ള കോൺട്രാസ്റ്റ്, ഘടകങ്ങൾ തമ്മിൽ വലിപ്പത്തിൽ ഉണ്ടാകേണ്ട പ്രൊപ്പോർഷൻ, ഫോക്കൽ പോയിന്റ്, ഉദ്യാനങ്ങളുടെ താളാത്മകമായ റെപ്പറ്റിഷൻ, ഉദ്യാന ഘടകങ്ങളിലെ വ്യത്യസ്തത അഥവാ വെറൈറ്റി എന്നിവയാണ് ആ 8 തത്വങ്ങൾ. 2-ാമത്തെ ഫോക്കസ് ഏരിയയാണ് ഫീച്ചേഴ്സ് ഓഫ് ഗാർഡൻ അഥവാ ഗാർഡൻ കമ്പോണൻസ്. ഉദ്യാനത്തെ മനോഹരമാക്കാൻ നമ്മൾ ഒരു ഉദ്യാനത്തിൽ ഉൾപ്പെടുത്തുന്ന ഘടകങ്ങളാണ് ഗാർഡൻ കമ്പോണൻസ്. ഇത് 2 തരത്തിലുണ്ട്, പ്ലാൻ കമ്പോണൻസും നോൺ പ്ലാൻ കമ്പോണൻസും. ഏതൊക്കെയാണ് പ്ലാൻ കമ്പോണൻസ്? ലോൺ, ഫ്ലവർ ബെഡ്, ഫ്ലവർ ബോർഡർ,
കാർപ്പറ്റ് ബെഡ് ടോപ്പിയറി ട്രോഫി ഹെച്ച് എച്ച് ഷ്രബറി ആർബറേറ്റം റൊസേറിയം ആൻഡ് വാട്ടർ ഗാർഡൻ ഇത്രയും പ്ലാന്റ് കമ്പോണൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇവിടെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അടുത്ത ഗാർഡൻ ഫീച്ചറാണ് നോൺ പ്ലാന്റ് കമ്പോണൻസ് അഥവാ സസ്യേതര വസ്തുക്കൾ കൊണ്ട് തയ്യാറാക്കുന്ന ഉദ്യാന ഘടകങ്ങൾ ഏതൊക്കെയാണവ ആർച്ച് ട്രെല്ലിസ് പെർഗോള ആർബർ ഐലൻഡ്സ് ഗാർഡൻ വാൾസ് ഗാർഡൻ ഫെൻസ് ഫുട്പാത്സ് ബ്രിഡ്ജസ് ഗാർഡൻ റോഡ് ബാലുസ്ട്രേഡ് ആൻഡ് ഗാർഡൻ അഡോർട്ട്മെന്റ്സ് ഇത്രയുമാണ് നോൺ പ്ലാന്റ് കമ്പോണൻസ് ഉദ്യാന ഘടകങ്ങളെക്കുറിച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് മാച്ച് ദ ഫോളോയിങ് അതുപോലെ ഉചിതമായ ചെടികൾ എഴുതുക തുടങ്ങിയ മാതൃകയിലുള്ള ചോദ്യങ്ങൾ വരാം അതുകൊണ്ട് ഉദ്യാന ഘടകങ്ങളുടെ വിശദാംശങ്ങൾ ഉദാഹരണങ്ങൾ സഹിതം മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് മൂന്നാമത്തെ ഫോക്കസ് ഏരിയയാണ് ഡിഫറൻറ്റ് സ്റ്റൈൽസ് ഓഫ് ഗാർഡൻ ഉദ്യാനങ്ങൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ സ്വീകരിക്കുന്ന ശൈലികളെയാണ് ഗാർഡൻ സ്റ്റൈൽസ് അഥവാ ഉദ്യാന ശൈലികളെന്ന് പറയുന്നത് ഇത് പ്രധാനമായും മൂന്ന് തരത്തിലാണുള്ളത് ഫോർമൽ ഗാർഡൻ ഇൻഫോർമൽ ഗാർഡൻ ആൻഡ് ഫ്രീ സ്റ്റൈൽ ഗാർഡൻ ഈ ഓരോ ഉദ്യാന ശൈലികളുടെയും സവിശേഷതകളും അവ അവലംബിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ഉദ്യാനങ്ങളുടെ പേരുകളും പഠിച്ചിരിക്കണം ഉദാഹരണത്തിന് ഫോർമൽ ഗാർഡനെക്കുറിച്ച് പറയുമ്പോൾ സിമട്രിയും ജാമതീയ ആകൃതികൾ ഫോക്കൽ പോയിന്റ് പ്രസക്തി നന്നായി വെട്ടി നിർത്തിയ ചെടികൾ തുടങ്ങിയ സവിശേഷതകളും മുഗൾ ഗാർഡൻസ് അതുപോലെ മൂറിഷ് ഗാർഡൻസ് പേർഷ്യൻ ഗാർഡൻസ് തുടങ്ങിയ ഉദാഹരണങ്ങളും ഓർത്തിരിക്കുക അതുപോലെ ഇൻഫോർമൽ ഗാർഡന്റെയും ഫ്രീ സ്റ്റൈൽ ഗാർഡന്റെയും സവിശേഷതകളും വിശദമായി തന്നെ പഠിക്കുക ഇതിൽ തന്നെ ഇൻഫോർമൽ ശൈലിക്ക് ഉദാഹരണമായ ജാപ്പനീസ് ഗാർഡനുകൾ വളരെയധികം പ്രത്യേകതകൾ ഉള്ളതാണ് അതുകൊണ്ട് ജാപ്പനീസ് ഗാർഡന്റെ സവിശേഷതകൾ അല്പം കൂടി ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് അതിനാൽ ഫീച്ചേഴ്സ് ഓഫ് ജാപ്പനീസ് ഗാർഡൻ എന്നുള്ളതാണ് നമ്മുടെ നാലാമത്തെ ഫോക്കസ് ഏരിയ ആദ്യം ജാപ്പനീസ് ഗാർഡന്റെ സവിശേഷതകൾ പഠിക്കുക അതോടൊപ്പം പല തരത്തിലുള്ള ജാപ്പനീസ് ഗാർഡനുകൾ ഉണ്ടല്ലോ അവയുടെ പ്രത്യേകതകളും പഠിച്ചിരിക്കുക ഹിൽ ഗാർഡൻ ടീ ഗാർഡൻ ഫ്ലാറ്റ് ഗാർഡൻ മുതലായവയാണത് ഇവയുടെ പ്രത്യേകതകൾ കൂടി പഠിക്കണം ഉദാഹരണത്തിന് ഹിൽ ഗാർഡനുകൾ കുന്നുകൾ വിളക്കുകൾ മരങ്ങൾ പാലങ്ങൾ പഗോഡകൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്നവയാണെന്നും ജാപ്പനീസ് ടീ സെറമണി അഥവാ ചായ സൽക്കാരം നടക്കുന്ന ഇടത്തെ മോടി പിടിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കുന്നവയാണ് ടീ ഗാർഡൻസ് തുടങ്ങിയ പ്രധാന ഫീച്ചറുകൾ മനസ്സിലാക്കുക അതുപോലെ ഫ്ലാറ്റ് ഗാർഡന്റെ സവിശേഷതകളും അറിഞ്ഞിരിക്കുക ജാപ്പനീസ് ഗാർഡനെ കുറിച്ച് പലപ്പോഴും മൂന്നോ നാലോ മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരാറുള്ളത് അതുകൊണ്ട് ജാപ്പനീസ് ഗാർഡന്റെ സവിശേഷതകളെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കി പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും അഞ്ചാമത്തെ ഫോക്കസ് ഏരിയയാണ് ഇൻഡോർ ഗാർഡൻ അഥവാ അകത്തള ഉദ്യാനങ്ങൾ വീടിൻ്റെയും ഓഫീസിൻ്റെയും ഒക്കെ ഉൾവശം ചെടികൾ വെച്ച് അലങ്കരിക്കുന്നതിനാണ് ഇൻഡോർ ഗാർഡനിങ് എന്ന് പറയുന്നത് ഇൻഡോർ ഗാർഡനിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ കൺസെപ്റ്റ് സെലക്ഷൻ ഓഫ് ഇൻഡോർ പ്ലാന്റ്സ് എന്നുള്ളതാണ് പല തരത്തിലുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് അവ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇവിടെ പഠിക്കേണ്ടത് അതുകൂടാതെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡോർ പ്ലാന്റ്സ് വിവിധ തരം ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് അവ ഏതൊക്കെയാണെന്നും അവയ്ക്കുള്ള ഉദാഹരണങ്ങളും നന്നായി അറിഞ്ഞിരിക്കണം ഗാർഡനിങ്ങിൽ പഠിക്കേണ്ട മറ്റൊരു കൺസെപ്റ്റ് കണ്ടെയ്നേഴ്സ് ആണ് സാധാരണ പ്ലാസ്റ്റിക് ചട്ടികൾക്ക് പുറമെ പലതരം ചട്ടികൾ നമ്മൾ ഇൻഡോർ ഗാർഡനിങ്ങിന് ഉപയോഗിക്കാറുണ്ട് സെറാമിക് ഫൈബർ എർത്തൺ പോട്ട്സ് മുതലായവ അവയെക്കുറിച്ചും വിശദമായി തന്നെ പഠിക്കേണ്ടതുണ്ട് ഇവയ്ക്ക് പുറമെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് മറ്റൊരു കൺസെപ്റ്റാണ് കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഇൻഡോർ പ്ലാന്റ്സ് എന്നുള്ളത് അതായത് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ പരിപാലനം പലതരത്തിലുള്ള പരിപാലന മുറകൾ നമ്മൾ പഠിച്ചതാണ് റീപോട്ടിംഗ് വാട്ടറിംഗ് സിറഞ്ചിങ് തുടങ്ങിയവ ഇവയെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കിയിരിക്കാൻ ശ്രമിക്കുക ഇത്രയുമാണ് നാലാമത്തെ പാഠത്തിലെ പരീക്ഷയ്ക്ക് വേണ്ടി ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടുന്ന ഫോക്കസ് ഏരിയ ഇനി നമുക്ക് കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം പരീക്ഷയ്ക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളുടെ മാതൃകകളാണിവ ഉദാഹരണത്തിന് ഒരു മാർക്കിന് ഇത്തരത്തിലുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സുകൾ ചോദിക്കാം മൃഗങ്ങളുടെയും പക്ഷികളുടെയും മറ്റും രൂപത്തിലേക്ക് ചെടികളെ വളർത്തിയെടുക്കുന്ന ഒരു കലാരൂപമാണ് ഡാഷ് ഏതാണ് ഉത്തരം ടോപ്പിയറി ഇനി രണ്ട് മാർക്കിനുള്ള ചോദ്യങ്ങൾ നോക്കാം 2020 മാർച്ചിലെ ഫൈനൽ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണിതൊക്കെ ഇവിടെ ഹെഡ്ജസ് എഡ്ജസ് എന്നിവയ്ക്ക് ഉചിതമായ രണ്ട് ചെടികളുടെ പേര് നിർദ്ദേശിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ഏത് ഗാർഡൻ കമ്പോണൻസ് തന്നിട്ടും അനുയോജ്യമായ ചെടികളുടെ പേരെഴുതാൻ ചോദിക്കാവുന്നതാണ് ഇവിടെ
നാല് ചെടികളുടെ പേരെഴുതി കഴിയുമ്പോൾ അരമാർക്ക്, ഓരോ ചെടിയുടെ പേരെഴുതുന്നതിനും അരമാർക്ക് വെച്ച് രണ്ട് മാർക്ക് കിട്ടും. ഹെഡ്ജസിന് ഫില്ലാൻഡസ് ഡ്യൂറാൻഡ എന്നും എഡ്ജസിന് ഓൾട്ടനാന്ത്ര ഡോഫ് മാരിഗോൾഡ് എന്നും നമുക്ക് ഉത്തരം നൽകാവുന്നതാണ്. കൂടാതെ ആശയങ്ങൾ വിശദീകരിക്കുവാനുള്ള മാതൃകയിലുള്ള ചോദ്യങ്ങളും വരാം. ഇവിടെ ഫോർമൽ ഗാർഡന്റെ സവിശേഷതകളാണ് ചോദിച്ചിരിക്കുന്നത്. നാല് സവിശേഷതകൾ ഇതുപോലെ എഴുതിയാൽ രണ്ട് മാർക്ക് നേടാം. മൂന്ന് അതുപോലെ നാല് മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് വിശദമായി തന്നെ ഉത്തരം എഴുതണം. ഉദാഹരണത്തിന് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ജാപ്പനീസ് ഗാർഡന്റെ പ്രത്യേകതകളെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുവാനാണ്. ഇവിടെ ജാപ്പനീസ് ഗാർഡന്റെ സവിശേഷതകൾ ആദ്യം വിശദമായി എഴുതുക, അതോടൊപ്പം വിവിധ തരം ജാപ്പനീസ് ഗാർഡനുകളില്ലേ അവയെക്കുറിച്ചും വിശദീകരിക്കുക. എന്നാലാണ് നാല് മാർക്കും നേടാൻ സാധിക്കുക. ബേസിക് ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ് ആൻഡ് ഗാർഡൻ കമ്പോണൻസ് എന്ന നാലാമത്തെ യൂണിറ്റിൽ നമ്മൾ വിശദമായി പഠിക്കേണ്ട ഫോക്കസ് ഏരിയയും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ മാതൃകയുമൊക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പരീക്ഷ നന്നായി എഴുതാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. യൂണിറ്റ് 5, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓർണമെന്റൽ പ്ലാന്റ്സ്. ഈ അധ്യായത്തിൽ അലങ്കാര സസ്യങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ തിരിച്ചറിയുകയും അവയെ എങ്ങനെ തരംതിരിക്കാം എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇനി ഈ അധ്യായത്തിലെ ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർണമെന്റൽ പ്ലാന്റ്സ്. അലങ്കാര സസ്യങ്ങളെ മൂന്ന് രീതിയിൽ, മൂന്ന് അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് ബേസ്ഡ് ഓൺ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ജീവിത കാലയളവിന്റെ അടിസ്ഥാനത്തിൽ ആനുവൽസ്, ബൈനിയൽസ്, പെർനിയൽസ് എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് ബേസ്ഡ് ഓൺ മോർഫോളജി, രൂപഘടനയുടെ അടിസ്ഥാനത്തിൽ ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ്, ക്ലൈംബേഴ്സ്, ക്രീപ്പേഴ്സ് എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. മൂന്നാമത്തേത് ആനുവൽ പ്ലാന്റ്സിനെ അവയുടെ വളർച്ചാ സീസണിന്റെ അടിസ്ഥാനത്തിൽ വിന്റർ സീസൺ ആനുവൽസ്, സമ്മർ സീസൺ ആനുവൽസ്, റെയിനി സീസൺ ആനുവൽസ് എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ തരംതിരിക്കൽ, അതായത് ലൈഫ് സ്പാൻ ജീവിത കാലയളവിന്റെ അടിസ്ഥാനത്തിൽ ആനുവൽസ്, അതായത് ഒരു വർഷം കൊണ്ട് കാലയളവ് പൂർത്തിയാക്കുന്നവ, ബൈനിയൽസ് രണ്ട് വർഷം അല്ലെങ്കിൽ രണ്ട് സീസൺ കൊണ്ട് കാലയളവ് പൂർത്തിയാക്കുന്നവ, പെരനിയൽസ് രണ്ടിൽ കൂടുതൽ വർഷങ്ങൾ ജീവിക്കാൻ ശേഷിയുള്ളവ, അവയെ വീണ്ടും വുഡി പെരനിയൽസ്, ഹെർബീഷ്യസ് പെരനിയൽസ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. രണ്ടാമതായി അവയുടെ സസ്യങ്ങളെ അവയുടെ രൂപഘടനയുടെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഹെർബ്സ്, രണ്ടാമത്തേത് ഷ്രബ്സ് കുറ്റിച്ചെടികൾ, അവയെ വീണ്ടും ഫ്ലവറിംഗ് ഷ്രബ്സ്, ഫോളിയേജ് ഷ്രബ്സ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. പൂന്തോട്ടത്തിൽ ഈ കുറ്റിച്ചെടികളെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? സ്പെസിമെൻ ഷ്രബ്സ്, ഷ്രബ്ബറി, ഹെഡ്ജസ്, എഡ്ജസ്, ടോപ്പിയറി എന്നിങ്ങനെയുള്ള ഉപയോഗങ്ങളാണ് ഷ്രബ്സിന് പൂന്തോട്ടത്തിലുള്ളത്. രൂപഘടനയുടെ അടിസ്ഥാനത്തിലുള്ള തരംതിരിക്കലിൽ മൂന്നാമതായി വരുന്നത് വൃക്ഷങ്ങളാണ്, ട്രീസ്. അവയെ വീണ്ടും ഫോളേജ് ട്രീസ്, ഫ്ലവറിംഗ് ട്രീസ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. മരങ്ങൾ പൂന്തോട്ടത്തിൽ വളർത്തുന്നതിൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? സ്പെസിമെൻ ട്രീസ് ആയിട്ട് ഉപയോഗിക്കാം, ഷെയ്ഡ് ട്രീസ്, അവന്യൂ പ്ലാന്റിംഗ് അതായത് റോഡിന് ഇരുവശവും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ തണലിന് വേണ്ടി ഉപയോഗിക്കാം, സ്ക്രീനിങ് പർപ്പസ്, ഫോർ ഫ്രാഗ്രൻറ് ഫ്ലവേഴ്സ്, ഫോർ ചെക്കിംഗ് എയർ പൊല്യൂഷൻ. ഈ ഗ്രൂപ്പിൽ അടുത്തതായി വരുന്നത് ക്ലൈംബേഴ്സ് ആൻഡ് ക്രീപ്പേഴ്സ് ആണ്. ക്ലൈംബേഴ്സ് അതായത് ഒരു താങ്ങിന്റെ സഹായത്തോടു കൂടി മുകളിലേക്ക് പറ്റിക്കയറി വളരുന്ന സസ്യങ്ങളാണ്. ക്രീപ്പേഴ്സ് തറയിൽ പറ്റി വളരുന്ന സസ്യങ്ങളാണ്. അവയെ വീണ്ടും ഫ്ലവറിംഗ് ക്ലൈംബേഴ്സ്, ഫോളിയേജ് ക്ലൈംബേഴ്സ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ക്ലാസിഫിക്കേഷനിൽ മൂന്നാമതായി വരുന്നത് വളർച്ചാ സീസൺ അനുസരിച്ചുള്ള തരംതിരിക്കലാണ്. ആനുവൽ പ്ലാന്റ്സ് അതായത് ഒരു വർഷം കൊണ്ട് കാലാവധി പൂർത്തിയാക്കുന്ന ചെടികൾ, അവയെ സമ്മർ സീസൺ ആനുവൽസ് അതായത് വേനൽക്കാലത്ത് പുഷ്പിക്കുന്ന സസ്യങ്ങൾ, റെയിനി സീസൺ ആനുവൽസ് മഴക്കാലത്ത് പുഷ്പിക്കുന്ന സസ്യങ്ങൾ, വിന്റർ സീസൺ ആനുവൽസ് ശൈത്യകാലത്ത് പുഷ്പിക്കുന്ന സസ്യങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ആനുവൽസ് നമ്മുടെ പൂന്തോട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ബെഡിംഗ് പർപ്പസ് അതായത് പൂമെത്തകൾ തയ്യാറാക്കാൻ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. ഫ്രാഗ്രൻ ഫ്ലവേഴ്സിന് വേണ്ടി സുഗന്ധമുള്ള പൂക്കൾക്ക് വേണ്ടിയിട്ട് കട്ട് ഫ്ലവേഴ്സ്, ലൂസ് ഫ്ലവേഴ്സിന് വേണ്ടി ഹാങ്ങിങ് ബാസ്കറ്റ്സ് തൂക്കുചട്ടികൾക്ക് വേണ്ടിയിട്ട്, സ്ക്രീനിങ് പർപ്പസ് മറ തീർക്കുന്നതിന് വേണ്ടി ചെടിച്ചട്ടികൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, ഡ്രൈ ഫ്ലവേഴ്സിന് വേണ്ടി. അടുത്തതായി ഈ പാഠഭാഗത്തെ കുറിച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ വർഷത്തെ വാർഷിക പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തേത് ഫൈൻഡ് ഓഡ് വൺ ഔട്ട് അതായത് ഒറ്റയാണ് തിരഞ്ഞെടുക്കുക. പോളിയാൽത്തിയ, കാഷ്വറീന, ഗുൽമോഹർ, അരക്കേറിയ എല്ലാം വൃക്ഷങ്ങളാണ്. ഉത്തരമായി വരുന്നത് ഗുൽമോഹർ ആണ്. കാരണം പൂക്കുന്ന മരം ഫ്ലവറിംഗ് ട്രീ ഗുൽമോഹർ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഫോളിയേജ് ട്രീസ് ആണ്.
അടുത്തത് രണ്ട് മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. ഒന്ന്, മാച്ച് ദ ഫോളോയിങ്, ചേരുംപടി ചേർക്കുക. ഉത്തരം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തേത്, ഡിഫൈൻ ക്ലൈംബേഴ്സ് ആൻഡ് ക്രീപ്പേഴ്സ് വിത്ത് എക്സാമ്പിൾസ്. ക്ലൈംബേഴ്സ് എന്നാൽ താങ്ങിന്റെ സഹായത്തോടു കൂടി വളരുന്ന സസ്യങ്ങളാണ്, അവയുടെ ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ എഴുതുക. ക്രീപ്പേഴ്സ് എന്നാൽ തറയിൽ പറ്റി വളരുന്ന സസ്യങ്ങളാണ്, അവയുടെയും രണ്ട് ഉദാഹരണങ്ങൾ എഴുതുക.